ഹായ്, നമസ്കാരം. എല്ലാവർക്കും വളരെയധികം യൂസ്ഫുൾ ആകുന്ന ഒരു കിടിലൻ ടിപ്സാണ് ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. നമ്മൾ ജോലിയൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുന്ന സമയത്തൊക്കെ കുട്ടികൾ ഫോണ് വാങ്ങിക്കും, അല്ലെങ്കിൽ വീട്ടിൽ ഉപയോഗിക്കുന്ന ഫോണാണെങ്കിലായാലും ശരി, കുട്ടികളൊക്കെ ഇടയ്ക്കിടയ്ക്ക് യൂട്യൂബ് കാണലും അതോടൊപ്പം തന്നെ ഇന്ന് ഭക്ഷണം കഴിക്കണമെങ്കിൽ കുട്ടികളുടെ കയ്യിൽ ഫോൺ കൊടുക്കണം. അപ്പൊ ഇത്തരം സന്ദർഭങ്ങളിലൊക്കെ കുട്ടികൾ യൂട്യൂബിൽ നിന്നൊക്കെ കാർട്ടൂണൊക്കെ കാണുന്ന സമയത്ത് അവരറിയാതെ ഒരുപാട് പരസ്യങ്ങളൊക്കെ നമ്മൾ യൂട്യൂബിൽ നിന്ന് വീഡിയോ കാണുമ്പോൾ വരാറുണ്ട്. അത്തരം പരസ്യങ്ങളിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓരോ ആപ്ലിക്കേഷനുകൾ നമ്മൾ അറിയാതെ അല്ലെങ്കിൽ അവരറിയാതെ തന്നെ ഫോണിൽ ഇൻസ്റ്റാൾ ആവും. ചിലപ്പോഴൊക്കെ നമ്മൾ പരസ്യങ്ങൾ കാണുന്ന സമയത്ത് വളരെയധികം അട്രാക്ഷനായ പരസ്യങ്ങളൊക്കെ ആയിരിക്കും വരിക. അർദ്ധനഗ്നമായ യുവതികളുമായിട്ട് ചാറ്റ് ചെയ്യാം, മലയാളി യുവതികളുമായിട്ട് ചാറ്റ് ചെയ്യാം, ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യും, വീഡിയോ കോൾ ചെയ്യാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. പക്ഷെ കുട്ടികൾക്കറിയില്ല ഇത്തരത്തിൽ പല ആപ്ലിക്കേഷനുകളും നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ആവുന്നുണ്ട്. അതുകൂടാതെ തന്നെ പല തട്ടിപ്പുകളും ഇതുവഴി നടക്കാറുമുണ്ട്. എന്നാൽ കുട്ടികൾ അറിയാതെ ചെയ്യുന്ന ഇത്തരം തെറ്റുകൾ ആവർത്തിക്കാതിരിക്കാൻ പ്ലേ സ്റ്റോറിൽ ചെറിയൊരു സെറ്റിംഗ്സ് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ മതിയാവും. ഇപ്പൊ നമുക്കറിയാം, ഭക്ഷണം കഴിക്കണമെങ്കിൽ വരെ കുട്ടികളുടെ കയ്യിൽ ഫോൺ വേണം. യൂട്യൂബിൽ നിന്ന് വീഡിയോ കണ്ടുകൊണ്ടോ അല്ലെ കാർട്ടൂണോ അല്ലെ പാട്ടുകളൊക്കെ കണ്ടുകൊണ്ടൊക്കെയാണ് കുട്ടികളൊക്കെ ഭക്ഷണം കഴിക്കുന്നത്. അപ്പൊ ഈ സന്ദർഭങ്ങളിൽ യൂട്യൂബ് വീഡിയോ കാണുമ്പോൾ പരസ്യങ്ങളൊക്കെ വരെ ഉണ്ടല്ലോ, അപ്പൊ അത് ക്ലിക്ക് ചെയ്തുകൊണ്ടാണ് ആപ്ലിക്കേഷനൊക്കെ ഇൻസ്റ്റാൾ ആവുന്നത്. ഈ ഒരു ചെറിയ ട്രിക്ക് വഴി അത്തരത്തിലുള്ള പരസ്യങ്ങൾ നമുക്ക് ഒഴിവാക്കാനാവും. പ്ലേ സ്റ്റോറിൽ നിന്ന് ആപ്ലിക്കേഷൻ ഒന്നും ഇൻസ്റ്റാൾ ആവാതിരിക്കുകയും ചെയ്യും. അത് എങ്ങനെയാണെന്ന് അറിയാം. അതിനു മുമ്പ് ടെക്നോളജിപരമായ വീഡിയോകൾക്കും ടെക്നോളജിപരമായ ഇൻഫർമേഷനുകൾക്കും പുതിയ ആപ്ലിക്കേഷൻ റിവ്യൂകൾക്കും അതുകൂടാതെ തന്നെ ഇനി ഒരാഴ്ചയേ ഉള്ളൂ വേൾഡ് കപ്പിന്, വേൾഡ് കപ്പ് 5 രീതിയിലൂടെ ആപ്ലിക്കേഷൻ ഇല്ലാതെയും ആപ്ലിക്കേഷൻ ഉപയോഗിച്ചൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുകൂടാതെ വേൾഡ് കപ്പ് ആര് നേടും, ഫൈനലിൽ ആരൊക്കെ വരും എന്നുള്ള കാര്യങ്ങളൊക്കെ കൊടുത്ത് നമ്മൾ ഗിവ് അവേ നൽകുന്നുണ്ട്. ഗിവ് അവേയിൽ മൊബൈലും കാര്യങ്ങളും എല്ലാം പൈസയാണ്, അത് 5 പേർക്ക് ഉണ്ടാവും. അപ്പൊ ആ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പൊ എല്ലാ കൂട്ടുകാരും ജാഫർ പൊന്നാനി എന്ന ഈ ഒരു ഫേസ്ബുക്ക് പേജ് യൂട്യൂബ് ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. വരും ദിവസങ്ങളിൽ ഒരുപാട് ഗിവ് അവേ നമ്മൾ നൽകുന്നതാണ്. അപ്പൊ പ്ലേ സ്റ്റോറിലെ ഈ സെറ്റിംഗ്സ് എങ്ങനെ ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. പ്ലേ സ്റ്റോറിലെ ആപ്ലിക്കേഷനുകളാണ് കൂടുതൽ സംഭവിക്കുന്നത്. അപ്പൊ കുട്ടികളൊക്കെ യൂട്യൂബ് ഉപയോഗിക്കുന്ന സമയത്തോ അല്ലെ കാർട്ടൂണോ കാണുന്ന സമയത്തോ ഇത്തരത്തിലുള്ള പരസ്യങ്ങൾ വരുന്നതും പ്ലേ സ്റ്റോറിൽ പോയി ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ആവുന്നതൊക്കെ ചെയ്യുന്നത്. അപ്പൊ അതിനായിട്ട് നിങ്ങൾ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക. ശേഷം ഏറ്റവും മുകളിൽ നിങ്ങളുടെ പ്രൊഫൈലിന്റെ ഐക്കൺ കാണാനായിട്ട് സാധിക്കും. നിങ്ങൾ ഇമെയിലൊക്കെ കൊടുത്ത ഭാഗം അവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സെറ്റിംഗ്സ് കാണാൻ സാധിക്കും. ഈ സെറ്റിംഗ്സിൽ ക്ലിക്ക് ചെയ്യുക. സെറ്റിംഗ്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഫാമിലി എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പാരന്റൽ കൺട്രോൾ എന്നുള്ളൊരു ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇവിടെ നിങ്ങൾ പാരന്റൽ കൺട്രോൾ ആർ ഓഫ് എന്നുള്ള ഭാഗം കൊടുക്കുക. ശേഷം നിങ്ങൾക്ക് ഇവിടെ ഒരു പിന്നു ചോദിക്കും. അപ്പം നിങ്ങൾ ഒരു പിന്നു സെറ്റ് ചെയ്യുക. 1, 2, 3, 4 ഓക്കെ. 1, 2, 3, 4 ഓക്കെ. അപ്പൊ ഇത്തരത്തിൽ പിന്നു കൊടുത്ത് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഇനി പ്ലേ സ്റ്റോറിൽ നിന്ന് ഒരു ആപ്ലിക്കേഷനും പരസ്യങ്ങൾ വഴി ഇൻസ്റ്റാൾ ആവുകയില്ല. ഓൺ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് കുട്ടികൾ കാർട്ടൂൺ കാണുന്ന സമയത്തോ മറ്റുള്ള ഏതെങ്കിലും വീഡിയോ കാണുന്ന സമയത്തോ അനാവശ്യമായി പരസ്യത്തിൽ ക്ലിക്ക് ചെയ്യുക വഴി ഒരു ആപ്ലിക്കേഷനും ഫോണിൽ ഇൻസ്റ്റാൾ ആവുകയില്ല. അഥവാ ഇൻസ്റ്റാളിലേക്ക് പോയി കഴിഞ്ഞാൽ ആ ഒരു പിൻകോഡ് അടിക്കാൻ ചോദിക്കും. ആ പിൻകോഡ് അടിച്ചു കൊടുത്താൽ മാത്രമേ ആ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ആവുകയുള്ളൂ. അപ്പോൾ അവർക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ആവാതിരിക്കാനും ഇതിലൂടെ സാധിക്കും. അപ്പോൾ ഈ ഒരു ട്രിക്ക് എല്ലാ കൂട്ടുകാർക്കും ഷെയർ ചെയ്യുക.